കോവിഡിനെതിരെ അതീവ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ അപകടകരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാക്സിൻ എടുത്താലും മുൻകരുതലുകൾ തുടരണം. മൂന്നാം തരംഗം മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് 33 ഓക്സിജൻ ജനറേഷൻ യൂണിറ്റുകൾ ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തന സജ്ജമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതീവ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ മൂന്നാം തരംഗമുണ്ടാകുമെന്നാണ് വിദഗ്ധ മുന്നറിയിപ്പ്. അത് പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേരളം രണ്ടാം തരംഗത്തിൽ നിന്നും പൂർണ്ണമായും മോചനം നേടിയിട്ടില്ല. വാക്സിനേഷൻ ഭൂരിഭാഗം പേരിലേക്ക് എത്തുന്നതിന് മുൻപ് രണ്ടാം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ഗുരുതരാവസ്ഥയും ആശുപത്രികളുടെ അഡ്മിഷനും വളരെ കൂടുതലായിരിക്കും. വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരമാവധി പേർക്ക് നൽകി പ്രതിരോധം തീർക്കാൻ ആരോഗ്യവകുപ്പ് സുസജ്ജമാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. എല്ലാവരിലും വാക്സിൻ എത്തുന്നതുവരെ മാസ്കിലൂടെയും സാമൂഹിക അകലത്തിലൂടെയും സ്വയം പ്രതിരോധം തീർക്കണം. വാക്സിൻ എടുത്താലും മുൻകരുതലുകൾ തുടരണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. നമ്മുടെ ലക്ഷ്യം ഓരോ സിംഗിൾ കേസും ഓരോ കേസും കണ്ടെത്തുക, അത് റിപ്പോർട്ട് ചെയ്യുക. രാജ്യത്ത് തന്നെ ടെസ്റ്റ് പെർ മില്യൺ, അതായത് 1,00,000 ആളുകളിൽ ടെസ്റ്റുകൾ നടത്തുന്നതിൻ്റെ എണ്ണം കണക്കിലെടുത്താൽ കേരളമാണ് രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്നത്. മൂന്നാം തരംഗം മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 33 ഓക്സിജൻ ജനറേഷൻ യൂണിറ്റുകൾ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ മന്ത്രി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകി. ഇതിലൂടെ 77 മെട്രിക് ടൺ ഓക്സിജൻ അധികമായി നിർമ്മിക്കാൻ സാധിക്കും. കോവിഡ് രണ്ടാം പാക്കേജിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ശിശുരോഗ ചികിത്സാ മേഖലയുടെ അടിയന്തര വിപുലീകരണം സംബന്ധിച്ചും ചർച്ച നടത്തി. കോവിഡ് കേസുകളിലെ വർദ്ധനവും മൂന്നാം തരംഗവും മുന്നിൽ കണ്ട് മെഡിക്കൽ കോളേജുകളിലെയും മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിലെയും കോവിഡ് ചികിത്സാ സാമഗ്രികളുടെ കൂടുതൽ ശേഖരണം ഉറപ്പുവരുത്താനും വകുപ്പ് മേധാവികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.